പ്രിയ കുട്ടികളെ, മാതാപിതാക്കളെ, സ്നേഹമുള്ള ടീച്ചേഴ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവും നന്മയും നേരുന്നു. എല്ലാം നന്നായിരിക്കട്ടെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ ഒരാഴ്ചക്കാലം അങ്ങനെ കഴിഞ്ഞുപോയി. കുറേ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ടാണ് നമ്മുടെ ലോകം, കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത്. ഏതായാലും നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചേ മതിയാവും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എൻ്റെ കുട്ടികളോട് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന്, വീട്ടിൽ വന്ന്, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരുന്ന് പറയണമെന്ന് വിചാരിച്ചു സാർ. അതാണ് ഇന്നും സാർ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കിടാമെന്ന് വിചാരിച്ചത്. സുഖമല്ലേ മക്കളെ? പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ എല്ലാവരും, അല്ലേ? സാർ വിശ്വസിക്കുന്നു എല്ലാവരും പഠിക്കുന്നുണ്ട്, ക്ലീനിനെസ് കീപ്പ് ചെയ്യുന്നുണ്ട്, ഹോംവർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് കുട്ടികളാണ്. അച്ഛനും അമ്മയും പറയുന്നതൊക്കെ അനുസരിക്കും. ഓ, അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറഞ്ഞപ്പോഴാണ് സാറൊരു കാര്യമുണ്ട്. സാറിൻ്റെ അമ്മ മരിച്ചിട്ട് 16 വർഷം ഇന്നലെയായി, അപ്പ മരിച്ചിട്ട് 14 വർഷം കഴിഞ്ഞ മാസമായി. ഓക്കെ, ഇതിനിടയ്ക്ക് നമ്മളുടെ ചാപ്പലിൽ സാറൊരു കുർബാനയൊക്കെ ചൊല്ലിച്ചിരുന്നു ഈ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട്. അന്ന് നിങ്ങളുടെ ഫാമിലിയിലും മരിച്ചുപോയ എല്ലാവരെയും സാറ് ഓർത്തു. തന്നെയുമല്ല, നമ്മളുടെ സ്കൂളിലുണ്ടായിരുന്നിട്ട് ആക്സിഡൻറ്റിൽ മരിച്ചൊരു കുട്ടിയെ ഓർക്കുന്നില്ലേ? ഒന്നല്ല, രണ്ട് പേര്, അവരെയൊക്കെ സാറ് ആ പ്രാർത്ഥനയിൽ ഓർത്തിരുന്നു. ഓക്കെ, സാറിന് പറയാൻ ഉണ്ടായിരുന്ന ഇതാണോ? മാതാപിതാക്കളെ കുറിച്ച് ഓർത്തപ്പോഴാണ് സാറിന് ഇങ്ങനെ പറയണമെന്ന് തോന്നിയത്. അതായത്, നമ്മൾ എന്തുമാത്രം മാതാപിതാക്കളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. സാറിൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഓർക്കുമ്പോൾ സാർ എപ്പോഴും ഓർക്കാറുള്ളത് ഇത് തന്നെയാണ്. അല്ലെങ്കിൽ സാർ ഇഷ്ടംപോലെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഇന്നും അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അതായത്, നിങ്ങൾക്കറിയാമല്ലേ, നമ്മുടെ LKG പാരൻസ് പോലും ഇവിടെ വരുമ്പോൾ സാറിയാം, സാറിൻ്റെ 10-63 വയസ്സുള്ള സാറ് നിങ്ങളുടെ ഇവിടെ കൊച്ചുകുട്ടികളുടെ മാതാപിതാക്കളൊക്കെ വരുമ്പോൾ, അവരൊക്കെ 10, 23, 24 വയസ്സുള്ളവർ വരുമ്പോൾ പോലും സാർ അവരെ ചേട്ടായി അല്ലെങ്കിൽ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. അതായത്, എൻ്റെ LKG കുട്ടികൾ പോലും സാറിൻ്റെ ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് സാറ് ഇതുവരെ കാണാറുള്ളത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ആരാ? സാറിൻ്റെയും അച്ഛനും അമ്മയും. അപ്പോൾ സാറിന്, ഇപ്പം നമ്മൾ സ്കൂളിൽ 3000 കുട്ടികളുണ്ട്, സാറിന് എത്ര അച്ഛനും അമ്മയും ഉണ്ട്? ഇപ്പം 3000 അച്ഛനും അമ്മയും ഉണ്ട്. അതാണ് സാറിൻ്റെ, സാർ അനുഭവിക്കുന്ന ഒരു 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 സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ ഇത്രയും പാരൻസ് സാറിനുണ്ട് എന്ന് സാർ അറിയുമ്പോഴാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് പറയുമ്പോൾ കുട്ടികളെ സാറിന് ഓർപ്പിക്കാനുള്ളത് 1-2 ചെറിയ കാര്യങ്ങളാണ്. അതായത്, വളരെ സിമ്പിളാണ്, നമ്മളെ അച്ഛനെയും അമ്മയും നമ്മൾ സന്തോഷിപ്പിച്ച് വേണം ജീവിക്കാൻ. എങ്ങനെയാണ് അച്ഛനെയും അമ്മയും സന്തോഷിപ്പിക്കേണ്ടത്? ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഇഷ്ടംപോലെ അച്ഛനെയും അമ്മയും സന്തോഷിപ്പിക്കാനാകും. എന്താണെന്നല്ലേ, ഒന്ന്, എല്ലാ ദിവസവും അമ്മ നമ്മൾക്ക് കുക്ക് ചെയ്ത് തരാറ് ഉണ്ട് അല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമുള്ളതും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതും നമ്മൾക്ക് ഇഷ്ടമുള്ളതും ഒക്കെ ആയിട്ട് അമ്മ ഇഷ്ടംപോലെ കുക്ക് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അമ്മ കുക്ക് ചെയ്ത് തരുമ്പം, അമ്മേ ഇന്നത്തെ കുക്ക് ചെയ്തത് കൊള്ളാമല്ലോ, അമ്മ ഇത്രയും കാലം ചെയ്തതിനേക്കാളും എത്രയോ ഭംഗിയുള്ളതാണ് എനിക്ക് അമ്മ ഇന്ന് കുക്ക് ചെയ്യുന്നത്. അമ്മയുടെ കൈ ഇങ്ങോട്ട് കാണിച്ച്, ആ പുണ്യപ്പെട്ട കൈ ഇങ്ങോട്ട് കാണിച്ച്, ഞാനെന്നതിലോട്ട് ഒരു ഉമ്മ വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ, എന്നിട്ട് അമ്മയുടെ കണ്ണിലോട്ട് നിങ്ങൾ നോക്കണം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്മയുടെ സ്നേഹം മുഴുവൻ ആ ഒരു നിമിഷം അമ്മയുടെ കണ്ണിൽ വരും. സാർ അനുഭവിച്ചിട്ടുള്ളതാണ്. സാറിവിടെ സ്കൂളിൽ വരുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കാറുണ്ട് സുഖമില്ലേന്ന് ചോദിക്കുമ്പോൾ അവരെ കണ്ണിലോട്ട് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയും അവരെന്തുമാത്രമാണ് നിങ്ങളെയും സാറിനെയും നമ്മുടെ സ്കൂളിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നതെന്ന്. അപ്പം എൻ്റെ മക്കൾ ഈ ഇതൊക്കെ അനുഭവിക്കണം, അമ്മയോട് ചോദിക്കണം, അമ്മയെ ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമോ? അങ്ങനെ ചോദിച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയും കൂടി ചെയ്യണം. മക്കളെ, ഈ ലോകത്തിൽ നമ്മൾക്ക് ആകെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ളത് സാർ, ഇപ്പോഴും സ്കൂളിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാറുള്ളത് എന്താ? അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം ഈ ലോകത്തിലെ ഏറ്റവും മഹാന്മാരായിരിക്കും എന്ന് സാർ പറയാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അച്ഛനെയും അമ്മയും സ്നേഹിക്കാൻ പറ്റില്ല, പിന്നെ ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? ആദ്യം നമ്മൾ ഈ ലോകത്തിൽ സ്നേഹിക്കേണ്ടത് അച്ഛനെയും അമ്മയും. അവരെ സ്നേഹിക്കാത്ത ഒരു കുട്ടിക്കും ഈ ലോകത്തിൽ ഒരു നന്മയും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു സ്നേഹവും ആരുടെയും കിട്ടുന്നില്ല, ആരും നിന്നെ കൺസിഡർ ചെയ്ത് പോലും ഇല്ല ഈ ലോകത്തിൽ. അപ്പം അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നേ? ഏയ്, നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്, നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അപ്പം രാവിലെ എണീച്ച് ജോലിക്ക് പോവുകയും വൈകിട്ട് ഒത്തിരി ലേറ്റായി ഒക്കെ വരുന്നതും, കഷ്ടപ്പെട്ട് വെയിലത്ത് മഴയത്ത് പൊടിയിൽ പുകയിലൊക്കെ ജോലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളതൊക്കെ ഓർക്കാറുണ്ടോ? അപ്പോൾ അപ്പ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അപ്പയ്ക്ക് വേണ്ടിയിട്ട് ഗേറ്റ് വാതിൽ തുറന്നു കൊടുക്കണം.
അപ്പേടി ചോദിക്കണം, അപ്പ അപ്പയ്ക്ക് ഞാൻ എന്താ ചെയ്തു തരണ്ടേ എന്ന് ചോദിക്കണം. എന്ന് ചോദിച്ചിട്ടും അപ്പേടി കണ്ണിലോട്ടൊന്ന് നോക്കാറുണ്ടോ? അപ്പേടി ചോദിച്ചോ, അപ്പ ഇന്ന് എവിടെയാ അപ്പ ജോലി ചെയ്തത്? ചോദിച്ചായിരുന്നോ നമ്മൾ ഇതുവരെ? അപ്പയ്ക്ക് ഇന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ജോലി സ്ഥലത്ത് നിന്ന് നമ്മൾ ചോദിച്ചോ? അല്ലെങ്കിൽ അപ്പ എത്ര സമയം വെയിൽ കൊണ്ട് അപ്പ ഇന്നെന്ന് ചോദിച്ചിട്ടുണ്ടോ? അപ്പയ്ക്ക് ഇന്ന് ജോലിക്ക് പോയിട്ട് ജോലി ഉണ്ടായിരുന്നോ അപ്പ എന്ന് നമ്മൾ ചോദിക്കാൻ പറ്റുമോ? ഇതൊക്കെ ചോദിക്കണം. അതാണ് ഒരു നല്ല കുട്ടിക്കുണ്ടാകേണ്ട ശീലം. അപ്പം ഈ ആഴ്ച സാർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനാണ് കേട്ടോ. അപ്പം അച്ഛനും അമ്മയുമാണ് നമ്മളെ ഈ ലോകത്തിലെ കാണപ്പെട്ട ദൈവങ്ങൾ. സാർ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് എൽ കെ ജിയിലെ കുട്ടികളെ, പ്രത്യേകിച്ച് എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളെ സാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ. അച്ഛനെയും അമ്മയും എന്തുമാത്രം സ്നേഹിക്കുന്ന, അച്ഛനെ എന്തുമാത്രം സ്നേഹിക്കുന്നത്, ഇങ്ങനെ ഇത്രയും ഇത്രയും പിന്നെ ഇത്രയും എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അത് മറന്നുപോലും കൈ ഇങ്ങനെ വിരിച്ച് അത്രയും ഇഷ്ടമാണെന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലേ? അതൊക്കെ പറയാൻ എൻ്റെ കുട്ടികൾക്കാവണം കേട്ടോ. പറയുമോ ഇന്ന് കുട്ടികളോട്? സാറിന് ഇന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാനുള്ളത് ഈ ഒരൊറ്റ കാര്യമാണ്. അപ്പം അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്ന കുട്ടികളാണ് നാളെ ലോകത്തിൻ്റെ മഹാന്മാരായിട്ട് മാറുന്നത്. നോക്കണം, നിൻ്റെ അമ്മയുടെ കണ്ണിലോട്ടും അച്ഛൻ്റെ കണ്ണിലോട്ടും നോക്കിയിട്ട് പറയണം. അപ്പയെ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, അപ്പ ഐ ലവ് യു ടു മച്ച്, അമ്മേ ഐ ലവ് യു. അമ്മയെ പിടിച്ച് അങ്ങോട്ട് ഹഗ് ചെയ്യണം. അമ്മ ഇന്ന് ചെയ്തിട്ട് നാളെ കിട്ടാതെ വരുമ്പോൾ അമ്മ ചോദിക്കും, എന്ത് പറ്റി കുട്ടിയേ നിനക്ക്, എന്താ നിൻ്റെ സ്നേഹമൊന്നും കണ്ടില്ലല്ലോ, അങ്ങനെ ചോദിക്കുന്ന ദിവസമുണ്ടാവണം. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് എത്രയും പെട്ടെന്ന് അതിനാവണം. ഇന്ന് തൊട്ട് അച്ഛനും അമ്മയ്ക്കും നല്ല ഹഗ് കൊടുക്കണം, നല്ല സ്നേഹത്തോട് പെരുമാറണം, അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഉടനെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ചെയ്യില്ലേ? ചെയ്യും. ഓക്കെ മക്കളെ, നമ്മുടെ പഠനമൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ടീച്ചേഴ്സ് തരുന്ന വീഡിയോ മുഴുവൻ കാണണം. ഒരു പ്രാവശ്യമല്ല, രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടാലും കുഴപ്പമൊന്നുമില്ല, ചെറിയ വീഡിയോസ് അല്ലേ തരുന്നത്. പിന്നെ ടീച്ചേഴ്സ് തരുന്ന നമ്മളുടെ ക്ലാസ് ഉണ്ടല്ലോ, വാട്സപ്പ് ക്ലാസ്സുകൾ, അത് പല പ്രാവശ്യം കേൾക്കണം. നോട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ മറന്നു പോകരുത്. അച്ഛനെയും അമ്മയെയും ഇഷ്ടപ്പെടുന്ന കുട്ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കും. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് സാറ് ചെറിയൊരു കഥയും കൂടെ പറഞ്ഞേക്കാം. കഥയല്ല, നമ്മൾ കടൽ തീരത്ത് പോയാൽ നമ്മൾ എപ്പോഴെങ്കിലും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടോ? ആരാ കടൽ തീരത്ത് പോയിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? ഒരു മനുഷ്യനെയും കാണില്ല. കാണുമോ? കാണത്തില്ല. എൻ്റെ കുട്ടികളും ആവത്തില്ല. നമ്മൾക്കറിയാമല്ലേ കടലിനെ സ്നേഹിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മൾ പ്രത്യേകിച്ച് ആലപ്പുഴക്കാർ, നമ്മൾക്ക് തെക്കോട്ട് നോക്കിയാലും വടക്കോട്ട് നോക്കിയാലും നമ്മൾക്ക് കടലാണ് കാണുന്നത് അല്ലേ? ഓഫ്കോഴ്സ് പടിഞ്ഞോട്ട് നോക്കിയാലാണ് കടൽ കാണുന്നത്, ബട്ട് സ്റ്റിൽ നമ്മൾ തെക്കോട്ട് ട്രാവൽ ചെയ്താലും വടക്കോട്ട് ട്രാവൽ ചെയ്താലും നമ്മൾക്ക് കടലാണ് കാണുന്നത്. അപ്പോൾ കടൽ തീരത്ത് പോയി നിൽക്കുന്ന ഒരു കുട്ടി ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. എന്തുകൊണ്ടാണ് സാറ് അങ്ങനെ പറയുന്നത് അറിയാമോ? ആദ്യത്തെ തിരമാല വന്നു. അപ്പം നമ്മൾക്കൊരു ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? എന്ത് പ്രതീക്ഷയാ? ആ തിരമാല വന്ന് തീരുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, വി വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വേവ് ടു കം അല്ലേ? രണ്ടാമത്തെ തിര വരാൻ കാത്തിരിക്കും. ആ തിര വരുന്ന കഴിയുമ്പോൾ അയ്യോ തിര തീർന്നു പോയല്ലോ എന്ന് നമ്മൾ വിചാരിക്കാറില്ലല്ലോ. നമ്മൾ വി വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വൺ. അപ്പോൾ കടപ്പുറത്ത് പോയി നിൽക്കുന്നതാണ്, ശിശോറിൽ പോയി നിൽക്കുന്ന ഒരാളിന് ഒരിക്കലും ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായില്ല. എന്തുകൊണ്ടാ? നമുക്ക് പ്രതീക്ഷ ബാക്കി വെച്ചിട്ട് കടൽ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്റ്റുഡൻസ് പുസ്തകത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അതാണ് ചെയ്യേണ്ടത്. എന്താ പുസ്തകം എന്താ നല്ലതെന്നറിയാമോ? അറിവിൻ്റെ തിരമാലകളാണ് പുസ്തകത്തിനകത്തുള്ള. ഓരോ പേജും ടേൺ ചെയ്യുമ്പം നമ്മൾ വിചാരിക്കേണ്ടത് എനിക്ക് വേണ്ടി എൻ്റെ ഹാപ്പിനെസ്സിനായി കുറേ കാര്യങ്ങൾ അതിനകത്ത് മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതായിട്ട് കുറേ തിരമാല പോലെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഓരോ പേജും മറിച്ച് നോക്കുമ്പം നമ്മൾ അറിയണം എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് മാത്രം വേണ്ടി കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് സന്തോഷത്തോടുകൂടെ മറിക്കണം. അങ്ങനെ കടൽ തീരത്ത് നിൽക്കുന്ന ഒരു കുട്ടിയുടെ പാപമായിരിക്കണം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്, മനസ്സായിരിക്കണം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. പുസ്തകത്തിന് മുന്നിലിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും മറിക്കുമ്പം തിരമാല കാണുന്നതിൻ്റെ ആ ക്യൂരിയോസിറ്റിയിൽ പുസ്തകത്തെ മറിക്കാൻ എൻ്റെ കുട്ടികൾ കാണും. അപ്പം വി നെവർ ഗോണ്ട് ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ് വൺസ് യു സിറ്റ് ബിഫോർ ദി ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എത്രയും പ്രാവശ്യം വായിക്കുന്നോ അത്രയും പ്രാവശ്യം നമ്മുടെ നോളജ് അക്വിസിഷൻ കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ കപ്പാസിറ്റി കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ എബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് നമുക്ക് നല്ല നല്ല ജീവിതം പിന്നീടൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അതിനാണ് കേട്ടോ, ആ ക്യൂരിയോസിറ്റിയിലൂടെ ഒരിക്കലും ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാകാത്ത രീതിയിൽ വേണം പുസ്തകം മറിച്ച് 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 നോക്കാൻ. ആവില്ലേ എൻ്റെ കുട്ടികൾക്ക്? ആവും. ഇനി ഒരു പുതിയ കാര്യം കൂടെ നമ്മൾ നാളെ തൊട്ട് ചെയ്യുന്നു. അത് പറയാനാണ് സാറിന് പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിൽ വന്നത്. നാളെ തൊട്ട് ചെറിയ ഒരു വോയിസ് ക്ലിപ്പ്
നമ്മളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് നമ്മുടെ മുജീബ് സാറ് ചെയ്തു തരുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടാവും. അതൊരു ഒരു 5 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള, അപ്പം അത് പറയുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയണം. അപ്പോൾ ആദ്യമേ നമ്മൾ ഗുഡ് മോർണിംഗ് എന്നുള്ള ഹൗ ആർ യു എന്നൊക്കെ തുടങ്ങുന്ന തൊട്ട് അങ്ങോട്ട് തുടങ്ങും. ഒരു ഒരു പോയിൻ്റ് ഓഫ് ടൈം കഴിയുമ്പോൾ നമ്മൾക്ക് എൽ കെ ജി കുട്ടികൾക്ക് വേണ്ടാത്ത ഭാഗം വരും, പിന്നെ വലിയ കുട്ടികൾക്ക് മാത്രം വേണ്ട ഭാഗമായി മാറും. അപ്പം കൊച്ചുകുട്ടികൾക്ക് അത് നിർത്താം. അതുവരെ കൊച്ചു സാർ പറയുന്ന അത്രയും നാളെല്ലാവരും കണ്ടിന്യൂ ചെയ്യണം. ഒരാഴ്ചയിൽ 5 മിനിറ്റുള്ള ഒരു ക്ലിപ്പാണ് തരുന്നത്. എല്ലാ ദിവസവും 20 മിനിറ്റ് വെച്ച് അത് പ്ലേ ചെയ്യണം. അത് കേൾക്കാനേ ഉള്ളൂ, കാണാനില്ല. കേട്ടിട്ട് കേൾക്കുന്നത് തിരിച്ച് നിങ്ങളങ്ങനെ പറയാം. അത് ഒരാഴ്ച ഒരു 5 മിനിറ്റിൻ്റെ ക്ലിപ്പ്. ഇത് ഒരു 4-5 പ്രാവശ്യം കേൾക്കണം. ഒരാഴ്ച മുഴുവൻ 20 മിനിറ്റ് അതിന് പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? എല്ലാ ദിവസവും 20 മിനിറ്റ് വെച്ച് അത് പ്രാക്ടീസ് ചെയ്യണം. മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് ചെയ്യാം കേട്ടോ. നമ്മൾക്ക് എല്ലാവരുടെയും നമ്മുടെ വൊക്കാബുലറീസ്, നമ്മളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ഏറ്റവും നല്ല മാർഗമാണ്. അപ്പം തിങ്കളാഴ്ച തരുന്നത് നിങ്ങൾ ശനിയാഴ്ച വരെ കേൾക്കുക, എന്നിട്ട് അടുത്ത തിങ്കളാഴ്ച പുതിയത് രണ്ടാമത്തെ അതിൻ്റെ സെക്കൻഡ് സീരീസ് തരും. അത് ഒരാഴ്ച കണ്ടിന്യൂ ചെയ്യുന്നു, ദെൻ തേർഡ് സീരീസ്. അപ്പം ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾക്ക് കുറേ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വരുന്ന ഒരു ഒരു പ്രത്യേക ഒരു മൊഡ്യൂളാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാവരും ചെയ്യണം. കുട്ടികളെ സാറ് പറയുന്നത് കേൾക്കണം, ഇത് കേട്ടേ മതിയാകൂ. 10th-ലെയും പ്ലസ് 2-ലെയും കുട്ടികൾ വിചാരിക്കും ആദ്യം തരുന്ന മൊഡ്യൂൾ എന്തിനാ ഞങ്ങളിത് കേൾക്കുന്നതെന്ന്. സോ അതുകൊണ്ടാണ് സാർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് അത് ആവണം കേട്ടോ. ചെയ്യില്ലേ? എവറി ഡേ 20 മിനിറ്റ്സ്. ഓക്കെ, മാതാപിതാക്കളും കൂടെ കേൾക്കുക, നിങ്ങൾക്കും അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഒരു 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 പ്രാക്ടീസിൻ്റെ ഭാഗമാക്കി അത് മാറ്റിയെടുക്കുക. എല്ലാ ദിവസവും 20 മിനിറ്റ് വെച്ച് ചെയ്യണം, ഒരാഴ്ചയ്ക്ക് ഒരുക്കി. ഓക്കെ, നമ്മളുടെ 8 മണിക്കത്തെ പ്രാർത്ഥനയെക്കുറിച്ച് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തു തുടങ്ങിയ 8 മണിക്ക് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന പ്രാർത്ഥന എല്ലാവരും ചെയ്യണം. നമ്മളുടെ കുട്ടികളൊക്കെ കുറേ കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്, കണ്ണവാനം വേദനിക്കുന്നു ആൾക്കാരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ ചില ഫാമിലിയിലേക്ക് ആൻറ്റിമാരോ അങ്കിളുമാരോ ആരെങ്കിലുമൊക്കെ ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. നമ്മുടെ ഫാമിലി എല്ലാവരും ഈശ്വരൻ കാത്തു സംരക്ഷിക്കാനായിട്ട്. മാതാപിതാക്കളെ ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു, കുട്ടികൾ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടോ, അത് പുസ്തകം റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചേക്കുക. അങ്ങനെ ഇല്ലാത്തവരെ എന്നെ ഒന്ന് ടെലിഫോൺ ചെയ്ത് പറഞ്ഞോളൂ, ഞാൻ കുട്ടികളുമായിട്ട് സംസാരിക്കണം. പിന്നെ മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ സൂക്ഷിക്കുക, കെയർഫുള്ളായിരിക്കുക. ഇത് മാത്രമേ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൂ. എനിക്ക് സഹോദരങ്ങളായിട്ട് നിങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. സോ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ സഹോദരങ്ങളും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം എനിക്ക് നിങ്ങൾ മാത്രമാണ്. എനിക്ക് ഈ ലോകത്തിലാകെ അറിയാവുന്നത് നിങ്ങളെ മാത്രം. അപ്പം നമ്മളെല്ലാവരും നല്ലതായിരിക്കണം. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ. സ്നേഹവും ശാന്തി സമാധാനമൊക്കെ ഈശ്വരൻ നമുക്ക് നൽകട്ടെ. 8 മണിക്ക് എല്ലാ ദിവസവും 8 മണിക്ക് നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് താങ്ക് യു.